സ്റ്റാർട്ടിംഗ് ഒക്കെ ആദ്യം ഞങ്ങൾ ആദ്യം ഒരു അഞ്ച് വരി ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ കൊടുത്തു. പിന്നെ അത് അവൻ തന്നെ ഒരു പേജാക്കി, പിന്നെ രണ്ട് പേജാക്കി, പിന്നെ നാല് എട്ട് ഒമ്പത്, ഇപ്പൊ അവസാനം ഒരു ദിവസം 12 പേജ്, 13 പേജ് ഒക്കെ. അതൊക്കെ അപൂർവം കേസുകളാണ്. 12 പേജ്, 13 പേജ് ഒരു ദിവസം കാണാതെ പഠിച്ചിട്ട് ഞങ്ങൾക്ക് പോയി തരും. ഇങ്ങനെ മൊബൈലില് ക്യാമറ ഒക്കെ പിടിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഓതാൻ പറഞ്ഞാൽ കിട്ടാതിരിക്കുവോ? പേടിക്കോ? പേടിയുണ്ടോ? ബേജാറുണ്ടോ? പേടിക്കരുത്. ഹായ്, അലിയാണ്, അലി പരപ്പനങ്ങാടിയാണ്. അപ്പേ, ഞാനൊരു അത്ഭുത പ്രതിഭാസം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാട്ടോ. റയ്യാമോന് 7 വയസ്സിൽ ഖുർആൻ മനപ്പാടാക്കിട്ടോ, അതും 5 മാസം കൊണ്ട്. സംഭവം ഇതൊരു അത്ഭുതം തന്നെയാണ്. അപ്പം മോൻ്റെ ആ കാര്യങ്ങളൊക്കെ മോനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഇത് ലോകത്തിൽ എവിടെയൊക്കെ നടന്നു എന്നുള്ളത് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം, നമുക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഇത് എനിക്ക് തോന്നുന്നു 6.5 വയസ്സിലാണ് ഈ കുട്ടി ഇവിടെ വന്ന് പഠിത്തം തുടങ്ങിയത്. 7 വയസ്സാകുന്നതിന് മുന്നേ തന്നെ കുട്ടി പഠിച്ചു എന്നുള്ളതാണ് ഖുർആൻ മുഴുവനായിട്ട്. അവിടെ കുട്ടികൾ ഖുർആൻ പഠിക്കാൻ വന്നിട്ട് ഒത്തിരി കുട്ടികൾ ഇതേപോലെ ഹാഫിളാവാനുള്ള രീതിയിൽ പഠിക്കുന്നവരുണ്ടോ? ആ, പഠിക്കുന്നവരുണ്ട്. മൊത്തം ഹിഫ്ളിലുള്ളത് 10 കുട്ടികളാണ്. അതില് 2 കുട്ടികളല്ലാത്തവരൊക്കെ ഹാഫിളുകളാണ്. എത്ര പേര് ഇവിടുന്ന് ഹാഫിളായിട്ടുണ്ട്? ഏകദേശം 11 പേര് ഇപ്പോ ഹാഫിളായി ഇവിടുന്ന് പോയി. ഓ, നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാൾ ആണല്ലേ? ഖുതുബുസ്സമാൻ നജുലാൻഡ്. നജുലാൻഡ്. അപ്പോ പിന്നെ കുട്ടി ഇപ്പോ 7 വയസ്സിൽ ഹാഫിളായില്ലേ? ഇവിടെ വന്നതിന്റെ ശേഷമാണ് 7 വയസ്സ് പൂർത്തിയാവുന്നത്. ഇവിടെ വന്നതിന്റെ ശേഷമാണ് 7 വയസ്സ് പൂർത്തിയാവുന്നത്. അപ്പൊ ശരിക്ക് പഠിത്തം തുടങ്ങിയത് ഒരു 6.5 വയസ്സിലൊക്കെ പഠിത്തം തുടങ്ങിയില്ല. ഈ 6.5 വയസ്സിൽ കുട്ടി പഠിക്കാന് എന്താണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെ സാധാരണ നമ്മള് 9 വയസ്സ്, 10 വയസ്സ് ആ പ്രായത്തിലുള്ള കുട്ടിയൊക്കെ എവിടെയാണ് മിഷൻ കൊടുക്കല്. പക്ഷെ ഇവന്റെ രക്ഷിതാക്കൾ അതേപോലെ ഇവനും തന്നെ ഭയങ്കര താല്പര്യമാണെന്ന് പറഞ്ഞു. ഉമ്മാന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് അത്ര അവനെ ഹാഫിളാക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ അവര് ഈ 6 വയസ്സ് ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സ്വന്തമായിട്ട് നിൽക്കാനുള്ളത് ഇപ്പൊ റെസിഡൻഷ്യൽ സ്ഥാപനമാണ്. അതിനുള്ള ഒരു ഇതൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇവൻ അതിനൊക്കെ മാറിയിട്ട് അതിനൊക്കെ താല്പര്യം കാണിച്ച് വരുന്നു പറഞ്ഞപ്പോ നമ്മള് രക്ഷിതാക്കളോട് ഓക്കെ നമുക്ക് തുടങ്ങി നോക്കാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തതാണ്. സാധാരണഗതിയിൽ നമ്മള് 9, 10 വയസ്സാവാതെ കുട്ടികളെ ഇവിടെ അഡ്മിഷൻ എടുക്കലില്ല. ഇങ്ങനെ സ്പെഷ്യൽ കേസ് ഒന്ന് വന്നപ്പോ അങ്ങനെ എടുത്തു. എങ്ങനെ? വളരെ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അതെ അതെ, ഞങ്ങള് ഇന്റർവ്യൂ ചെയ്തത് മുതൽ ഞങ്ങൾക്ക് എന്റെ കാര്യത്തില് ഒരു നെഗറ്റീവ് ഇതുണ്ടായിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ഒക്കെ ആദ്യം ഞങ്ങൾ ആദ്യം ഒരു 5 വരി ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ കൊടുത്തു. പിന്നെ അത് അവൻ തന്നെ ഒരു പേജാക്കി, പിന്നെ 2 പേജാക്കി, പിന്നെ 4, 8, 9, ഇപ്പൊ അവസാനം ഒരു ദിവസം 12 പേജ്, 13 പേജ് ഒക്കെ. അതൊക്കെ അപൂർവം കേസുകളാണ്. 12 പേജ്, 13 പേജ് ഒരു ദിവസം കാണാതെ പഠിച്ചിട്ട് ഞങ്ങൾക്ക് പോയി തരും. പോയി തരും. ഒരു അത്ഭുതമാണ്. അത്ഭുതം തന്നെയാണ്. എന്താ മോന്റെ പേരെന്താണ്? പേരോ? അബ്ദുർ റൗഫ്. റൗഫ്. പിന്നെ വീട് മൂന്നിയൂരാണ് അല്ലേ? അപ്പോ നമ്മള് റയ്യാനെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ്. 7 വയസ്സിൽ ഖുർആൻ മനപ്പാടാക്കിയതാണ്. അപ്പോ മോനെ നമുക്കൊന്ന് ഓതി തരുമോ? എളുപ്പമായിരുന്നു ഫസ്റ്റൊക്കെ? എങ്ങനെയാണ് പെട്ടെന്ന് വന്ന സമയത്ത് എങ്ങനെ പേടിയുണ്ടായിരുന്നു? വീട്ടുകാരെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണോ അതോ മോന്റെ ഇഷ്ടത്തിന് വന്നാണോ? ഇഷ്ടം. ഓ, അങ്ങനെ പഠിക്കാൻ ഇഷ്ടമായിരുന്നു? ഖുർആനോട് ഇഷ്ടമായിരുന്നു അല്ലെ? മോനക്കാണോ ഇഷ്ടം അതോ വീട്ടുകാർക്ക്, അമ്മക്കാണോ, ഉപ്പക്കാണോ, ആർക്കാ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പഠിക്കണം എന്നുള്ളത്? മോനക്ക് റയ്യാനാണ് അല്ലെ? അപ്പൊ ഇവിടെ വന്നപ്പോ എങ്ങനെ അധ്യാപകരെ ഒക്കെ എങ്ങനെയാണ്? ഭയങ്കര സ്നേഹത്തിലായിരുന്നോ? നല്ല സൗഹാർദ്ദത്തിലാണ്. അതുകൊണ്ടാണോ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയത്? ചീത്ത പറയോ ഇവര് തെറ്റിച്ചാല്? ചെറിയ രീതിയില് ഉപദ്രവിക്കോ? അടിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ മോന് പിന്നെ ആദ്യം എത്ര പേജാ പഠിച്ച്? ആദ്യം തുടക്കത്തില് പഠിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നോ? ഇങ്ങനെ ഓതാന് അത്ഭുതമാണ്. 6.5 വയസ്സുള്ള കുട്ടി 7 വയസ്സാകുമ്പോഴേക്കും ഖുർആൻ മനപ്പാടാക്കിയെന്നുള്ള അത്ഭുതമാണ്. ഇത് കാണുന്നവർക്കും അത്ഭുതമാണ്. പിന്നെ എല്ലാരും നമ്മളെ മോനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഇവരെ അധ്യാപകർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി ഒന്ന് ദുആ ചെയ്യാം കേട്ടോ. എന്നാ മോനൊന്ന് ഓതി തരും. ഏതാ ഓതാ ഉദ്ദേശിക്കുന്നത്? ആ, ഒന്ന് ഓതിയേ. أعوذ بالله من الشيطان الرجيم.
ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വല്ലാരിയാത്തി ദർവാം ഫൽഹാമിലാത്തി വിഖ്റാ ഫൽജാരിയാത്തി യുസ്റാം ഫൽമുഖസ്സിമാത്തി അമ്റാ ഇന്നമാ തുവഅദൂന ലസാദിഖ് തിൽക കിതാബിൽ മുബീൻ. എവിടെ സ്ഥലം? ചേറൂര്. ചേറൂര് അല്ലേ? ഓ, നമുക്ക് ഒരു ആയത്തൊന്ന് ഓതി തരുമോ? ഓക്കെ, ഇനി അവന് ഒറ്റയ്ക്ക് നമ്മള് മോനെ കൊണ്ട് ഓതിച്ചെന്ന ഒരു തോന്നൽ വേണ്ട. ഓക്കെ, ഒന്ന് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظاما. ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി എങ്ങനെയാണ്? ഇവിടെ നിന്ന് പഠിക്കലാണോ എങ്ങനെയാണത്? എത്രാം വയസ്സിലാണ് നിങ്ങൾ ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്? 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കാണ്, SLC കഴിഞ്ഞ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 7-ാം ക്ലാസ്, സ്കൂൾ 7-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കും. അങ്ങനെ 2 ബാച്ചായിട്ടാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. അങ്ങനെ അവര് 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് +2 ഡിഗ്രി PG വരെ പഠിക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തു കൊടുക്കും, മതപഠനത്തോടൊപ്പം. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് കൂട്ടി കൊണ്ടുപോകുന്ന മതഭൗതിക സമന്വയ സ്ഥാപനമാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും അതുപോലെ കുട്ടികൾക്ക് ജോലിക്ക് ആവശ്യമായ മറ്റു കോഴ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ കുട്ടി 7 വയസ്സിൽ 6.5 വയസ്സിലൂടെ അഡ്മിഷൻ കിട്ടി, 7 വയസ്സിൽ ഖുർആൻ ഫുള്ള് മനപ്പാടാക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ കുട്ടികൾക്ക് ഇവിടെ നിങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നത്? ഇത് നമ്മളിപ്പോൾ, ഞാൻ ആദ്യം സംസാരിച്ചത് ഖുതുബുസ്സമാൻ നജുലാൻഡ് കോളേജിനെ കുറിച്ചാണ്. ഇത് ഖുതുബുസ്സമാൻ ഖുർആൻ വിദ്യാകേന്ദ്രത്തിലെ കുട്ടിയാണ് നമ്മളെ. അത് എത്ര വയസ്സിലാണ് നിങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നത്? സാധാരണ 10 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്കാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. ഈ കുട്ടിക്ക് ഇവർക്ക് 6.5 വയസ്സിൽ ഈ മോന് കൊടുക്കാൻ അദ്ദേഹം കൂടുതൽ താല്പര്യപ്പെട്ട് വന്നപ്പോ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ കൊടുത്തതാണ് അല്ലേ കുട്ടിക്ക്? നിങ്ങള് അധ്യാപകരാണല്ലോ അല്ലേ? അപ്പോ പിന്നെ ഇങ്ങനെ കയ്യിൽ വെച്ചാൽ മതി മാക്കി. അപ്പോ പിന്നെ ഈ കുട്ടി ആക്സിഡൻ ആയെന്നുള്ളത് എങ്ങനെയാണ് അത് നിങ്ങൾക്ക് ഓതി തന്നത്? അപ്പൊ നമുക്കൊക്കെ ഉള്ളൊരു സംശയമാണ്. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും. എങ്ങനെയാണത് ആക്സിഡൻ? ഈ ചെറിയ കുട്ടികളെ കേസിൽ എങ്ങനെയാണ് ആക്സിഡൻ എന്നുള്ളത് എങ്ങനെയാണ്? തുടക്കത്തിൽ ഞങ്ങള് ഓരോ പേജ് ഓതി, ഓരോ പേജ് അങ്ങനെ പോയി. അങ്ങനല്ല, കുട്ടി നിങ്ങൾക്ക് ഓതി തരണല്ലോ. അതെ. നിങ്ങളുടെ മുന്നിൽ എങ്ങനെയാണ്, ആരുടെ മുന്നിൽ? അതൊരു ബോർഡിന്റെ മുന്നിലാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആഫിൾ ആയെന്നുള്ളതിന്റെ പ്രൂവ് ചെയ്ത് കുട്ടീനെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്ത്, എങ്ങനെയാണ് അത്? അതെ, അത് ഞങ്ങളെ 3 ആള് സാന്നിധ്യത്തില് കുട്ടി ആദ്യം ഓരോ പേജ് അങ്ങനെ ഓതിച്ച് പഠിച്ചത്. ഇങ്ങനെ ഒന്നിച്ചല്ല, ആദ്യം ഓരോ പേജ് അങ്ങനെ പഠിച്ച്, പിന്നെ ഓരോ സൂറത്തുകള് കാണാതെ പഠിച്ച് ഓതി തരുക. അങ്ങനെ ഒരു റൗണ്ടാണ് ഇപ്പൊ ഞങ്ങള് അങ്ങനെ തീർത്തത്. അത് ഖുർആൻ അപ്പൊ 30 ദിവസം മുഴുവൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി അടുത്ത സ്റ്റെപ്പ് ദൗറ. അപ്പൊ ഇത് നമ്മള് ഇനി ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഒന്നിച്ച് ഒറ്റ ഇതില് ഇരുത്തി ഓതിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇവിടുത്തെ രീതികള് പിന്നെ എങ്ങനെയാണ്, ഫീസ് ഒക്കെ എങ്ങനെയാണ്? നമ്മളിവിടെ ഫീസൊന്നും വാങ്ങുന്നില്ല, പൂർണ്ണമായും സൗജന്യമായ വിദ്യാഭ്യാസമാണ്. അതുപോലെ ഭക്ഷണമൊക്കെ ഏറ്റവും നല്ല ഭക്ഷണമാണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. നമ്മളെ ഈ ഞങ്ങളെ ട്രസ്റ്റിന്റെയും ഇതിന്റെയൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അബ്ബാസ് ഫൈസി വഴിക്കടവ് എന്ന് പറയുന്ന വലിയ പണ്ഡിതനാണ്, പ്രഭാഷകനാണ്. അദ്ദേഹം തന്നെയാണ് കാര്യമായിട്ട്
ഈ സ്ഥാപനത്തിന്റെ ചെലവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ? ഇവിടെ ഇപ്പം പിന്നെ 50 കുട്ടികളെ ഇപ്പോൾ ഉള്ളൂ. ഞങ്ങൾ കൊറോണയ്ക്ക് ശേഷം പിന്നെ കൊറോണന്റെ മുമ്പ് തൊട്ടു മുമ്പ് തുടങ്ങിയതാണ്. 50 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവര് എന്താ ചെയ്യേണ്ടത്? അഡ്മിഷൻ ആഗ്രഹിക്കുന്നവര് ജൂൺ പിന്നെ മെയ് മാസത്തില് റമദാൻ മാസത്തിലായിരിക്കും ഇതിന്റെ അഡ്മിഷനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട സമയം. ആ സമയത്ത് 8-ാം ക്ലാസ് 7-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക്. അതേപോലെ പിന്നെ എന്താണ് ബി എ കൂടി അല്ല ഡിഗ്രി അല്ല സ്കൂളിലത്തെ കാര്യം കൂടി പോകുമ്പോ ജൂണിലായിരിക്കുമല്ലോ നിങ്ങൾ? ജൂണിലാണ് നമ്മള് പുതിയ ബാച്ച് തുടങ്ങുന്നത്. പക്ഷെ പിന്നെ നമ്മള് ഖുർആന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ റമദാനിലാണ് അവരെ അഡ്മിഷൻ വരുന്നല്ലേ. അപ്പോ ഭക്ഷണം എല്ലാം ഫ്രീ ആണ്, ഫ്രീ ആണ്, താമസം എല്ലാം ഫ്രീ ആണ്. എല്ലാം ഫ്രീ ആണെന്ന് മാത്രമല്ല ഏറ്റവും മികച്ചതാണ്. അവരോട് വേണമെങ്കിൽ ചോദിച്ചാൽ കാരണം ഉസ്താദിന്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ നമ്മളെ വീട്ടില് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ഉള്ളതിനേക്കാൾ ഏറെ നല്ല ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഇത് ഏതെങ്കിലും ഒരു ട്രസ്റ്റിന്റെ കീഴിലാണോ? ഖുത്ബുസ്സമാൻ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ ട്രസ്റ്റിലാണ് നിങ്ങളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ കുട്ടികൾ ഖുർആന് പഠിക്കാൻ വന്നിട്ട് ഒത്തിരി കുട്ടികൾ ഇതേപോലെ ഹാഫിളാവാനുള്ള രീതിയിൽ പഠിക്കുന്നവരുണ്ടോ? ആ പഠിക്കുന്നവരുണ്ട്. മൊത്തം ഹിഫ്ളത് 10 കുട്ടികളാണ്. അതില് 2 കുട്ടികളല്ലാത്തവരൊക്കെ ഹാഫിളുകളാണ്. എത്ര പേര് ഇവിടുന്ന് ഹാഫിള ആയിട്ടുണ്ട്? ഏകദേശം 11 പേര് ഇപ്പൊ ഹാഫിളായി ഇവിടുന്ന് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് റയ്യാൻ. ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് നമ്മളെ റയ്യാൻ. അപ്പൊ റയ്യാനെ നമുക്ക് 7 മാസം കൊണ്ട് ഇവിടുന്ന് ഏകദേശം പഠിച്ചു ഹാഫിളായി. മറ്റുള്ള കുട്ടികളൊക്കെ 5 മാസം കൊണ്ട്, 7 മാസം സോറി 5 മാസം കൊണ്ട്, 7 വയസ്സുള്ള കുട്ടി 5 മാസം കൊണ്ട്. അപ്പൊ മറ്റുള്ള കുട്ടികള് 1.5 കൊല്ലം 2 കൊല്ലൊക്കെ എടുത്ത്. സാധാരണ നമ്മളെ കോഴ്സ് എന്ന് പറയുന്നത് 3 കൊല്ലാണ്. 3 കൊല്ലത്തിനാണ് ഹാഫിള് എന്നുള്ളത്. ഹാഫിള ദൗറടക്കം 3 കൊല്ലം എടുത്തിട്ടാണ് നമ്മളെ ഹിഫ്ളിന്റെ. ഖുർആനെ കാണാതെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം. അപ്പൊ സ്ഥലം ഒന്ന് പറയോ എന്നാ ശരിക്ക്. നമ്മളെ കോളേജ് ഖുത്ബുസ്സമാൻ എജുലാൻഡ് കോളേജ് സ്ഥിതി മേൽമുറി ചുങ്കത്താണ്. മലപ്പുറം ജില്ലയിലെ മേൽമുറി, മലപ്പുറത്തിന് അടുത്തുള്ള മേൽമുറി ചുങ്കത്താണ്. മാപ്പ് ഇട്ടാല് ഇവിടെ വന്നിറങ്ങാം അല്ലേ. അപ്പോ പേടിയുണ്ടോ? ഇല്ല, പേടി പോയി. എന്നെ കണ്ട് ഉഷാറായില്ല, പേടി പോയി. ഒന്ന് 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 ഓതല്ലേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولمن خاف مقام ربه جنتان فبأي آلاء ربكما تكذبان ذواتا أفنان فبأي آلاء ربكما تكذبان. അപ്പൊ നിങ്ങൾ 3 അധ്യാപകരും ഹാഫിള ആണ് അല്ലേ? ഏത് വർഷമൊക്കെയാണ് പഠിച്ചിറങ്ങിയത്? ഇവിടെ തന്നെയാണ് ഹാഫിള ആയത്? അല്ല, ഹാഫിളായത് വേറൊരു സ്ഥാപനങ്ങളിൽ നിന്നാണ്. ഹാഫിളായതിന്റെ ശേഷമാണ് ഈ സ്ഥാപനത്തിലേക്ക് വന്നത് അല്ലേ. ഓക്കെ, നിങ്ങൾ ചോദിക്കണമല്ലോ, എത്ര ടൈം എടുത്ത് നിങ്ങൾ ഹാഫിളാവാന്? എനിക്കൊക്കെ 3 വർഷം ചില്ലറയും വേണ്ടി വന്നിട്ടുണ്ട്. 3 വർഷം ചില്ലറയും വന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ എത്ര പറഞ്ഞാൽ മതി? ഞാന് കുറെ മുമ്പേ പലപ്പോഴായിട്ട് പഠിച്ചെടുത്താണ്. ഒന്നിച്ച് അങ്ങനെ സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഭാഗങ്ങൾ, പിന്നീട് നിങ്ങൾ ഹാഫിളാവാൻ എത്ര ടൈം എടുത്ത്? ഞാൻ ഏകദേശം 2 കൊല്ലം 2.5 വർഷം. 2.5 വർഷം കൊണ്ടാണ്. പിന്നെ ദൗറ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം 3-3.5 കൊല്ലം എടുത്തിട്ടുണ്ട്. അപ്പോ പിന്നെ ഇപ്പൊ ഓതാൻ പറഞ്ഞാല് 30 ഇരുന്ന് നിങ്ങള് പിന്നെ ഇപ്പൊ ഇരുന്ന് ഓതാൻ പറഞ്ഞാല് 30 ദിവസം ഒന്നിച്ച് ഓതുവോ? അങ്ങനെ ട്രൈ ചെയ്യാറുണ്ടോ? സംഭവം ഉണ്ടോ? പലപ്പോഴും എങ്ങനെയാണ്, മാസത്തിൽ ഒരിക്കൽ അത് വർഷത്തിൽ ഒരിക്കൽ ഓതിക്കൊണ്ടേയിരിക്കും? ഓതിക്കൊണ്ടേയിരിക്കും, ദിവസം കുറച്ച് ഇങ്ങനെ ഖത്തം തീർത്തുകൊണ്ടേയിരിക്കും. ഇരിക്കൂലേ, അങ്ങനെയാണല്ലേ. കണ്ടും കാണാതെയൊക്കെ ഓതിക്കൊണ്ടേയിരിക്കും. അതായത് പൊതുവേ കണ്ടിട്ടാണോ ഓതല്, അതോ കാണാതെയാണോ? സാധാരണ ഓതല് രണ്ടാലൊക്കെ ഓതും അല്ലേ. ഓക്കെ, അപ്പോ ഇപ്പൊ അടുത്തെങ്ങനെയെങ്കിലും 30 ദിവസം ഒന്നിച്ച് കാണാതെ ഓതിയിട്ടുണ്ടോ? നമ്മളിത് ഇങ്ങനെ ഖത്തം തീർത്തോണ്ടേ ഇരിക്കലാണ്. അങ്ങനെയാണല്ലേ. ഓക്കെ.